അടുത്തതായി നമുക്ക് ചില കീയിംഗ് എഫക്റ്റുകളെ കുറിച്ച് പഠിക്കാം. നമ്മൾ പലപ്പോഴും പച്ച സ്ക്രീൻ ഉപയോഗിച്ച് പല സിനിമകളും അല്ലെങ്കിൽ പല വീഡിയോകളും ഷൂട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാകും. നടന്മാരെ പച്ച സ്ക്രീനിന് മുന്നിൽ നിർത്തിക്കൊണ്ട് അഭിനയിപ്പിക്കും. അതെന്തിനാണെങ്കിൽ പിന്നീട് ആ പച്ച സ്ക്രീൻ വീഡിയോയിൽ നിന്നും റിമൂവ് ചെയ്ത് കളഞ്ഞതിന് ശേഷം അവിടെ മറ്റു വീഡിയോകളോ ഇമേജുകളോ വെച്ച് ആ വീഡിയോയുടെ അന്തരീക്ഷം മാറ്റുന്നു. കോമ്പോസിറ്റിംഗ് എന്ന ഈ സമ്പ്രദായത്തിലൂടെ വിദേശ രാജ്യങ്ങളിൽ പോകാതെ തന്നെ ഇവിടെ സ്റ്റുഡിയോയ്ക്കുള്ളിൽ ഗ്രീൻ സ്ക്രീൻ ഇട്ട് ഷൂട്ട് ചെയ്ത് ആ ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്തതിനു ശേഷം വിദേശ രാജ്യങ്ങളുടെ അന്തരീക്ഷം ബാക്ക്ഗ്രൗണ്ടായി നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങളെ കാണിക്കാൻ മാത്രമല്ല, അതല്ലാതെ തന്നെ മറ്റു പല സ്പെഷ്യൽ എഫക്റ്റുകൾ ചെയ്യുന്നതിനും ഗ്രീൻ സ്ക്രീൻ ഉപയോഗിക്കുന്നു. ബ്ലൂ സ്ക്രീനും ഇതിനായി ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ കൂടുതലായും ഗ്രീൻ സ്ക്രീൻ ആണ് ഉപയോഗിച്ച് കാണുന്നത്. ഇത്തരം ഗ്രീൻ സ്ക്രീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെങ്കിൽ, അഭിനയിക്കുന്നവരുടെ ഡ്രസ്സുകളിലോ ആഭരണങ്ങളിലോ പ്രോപ്പർട്ടികളിലോ ഒന്നും തന്നെ ഗ്രീൻ കളർ ഉണ്ടാവാൻ പാടില്ല എന്നതാണ്. കാരണം അതുണ്ടായാൽ നമ്മൾ ഗ്രീൻ മേറ്റ് റിമൂവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ആഭരണങ്ങളിലെയും വസ്ത്രങ്ങളിലെയും എല്ലാം പച്ച കളറും റിമൂവായി പോകുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്യുക എന്ന് നോക്കാം. ക്രോമോ കട്ടിംഗ് എന്നാണ് ഈ സമ്പ്രദായത്തെ പൊതുവെ അറിയപ്പെടുന്നത്. ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്യാനായി ഞാൻ നമ്മളുടെ പ്രൊജക്ട് വിൻഡോയിലേക്ക് ഒന്ന് രണ്ട് വീഡിയോകൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്. അതിനായി കൺട്രോൾ ഐ പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ നിന്നും ക്രോമോ എന്ന ഈ വീഡിയോ ഞാൻ ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഈ വീഡിയോയ്ക്ക് ക്രോമോ ചെയ്തതിന് ശേഷം ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനായി പെയിൻറ് സ്പ്ലാഷ് എന്ന ഈ വീഡിയോയും ഞാൻ ഇമ്പോർട്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ ഓപ്പൺ ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ക്രോമോ എന്ന വീഡിയോ ഇമ്പോർട്ടായി വന്നിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ നമ്മളുടെ ടൈം ലൈനിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ ക്ലിപ്പ് മിസ് മാച്ച് മാനിങ് വന്നിട്ടുണ്ട്. നമ്മളുടെ പ്രൊജക്ടിൻ്റെ സീക്വൻസിനനുസരിച്ചല്ല ഈ വീഡിയോ എന്നാണ് ഇതിലൂടെ കാണിക്കുന്നത്. ഞാൻ കീപ് എക്സിസ്റ്റിംഗ് സെറ്റിംഗ്സ് കൊടുത്തതിന് ശേഷം ഈ വീഡിയോ നമ്മളുടെ പ്രൊജക്ട് സെറ്റിംഗിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ്. ഇവിടെ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ പച്ച കളറിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രീൻ സ്ക്രീൻ ഈ വീഡിയോയിൽ നിന്നും റിമൂവ് ചെയ്യാം. അതിനായി എഫക്റ്റ് വിൻഡോയിൽ വീഡിയോ എഫക്റ്റിൽ നിന്നും കീയിങ് എന്ന ഈ ഫോൾഡറിൽ നിന്നും അൾട്രാ കീ എന്ന ഈ എഫക്റ്റ് ഞാൻ ഈ വീഡിയോയിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക, നമ്മൾ ക്രോമോ ചെയ്യാൻ ഉപയോഗിക്കുന്ന കീയുടെ പേരാണ് അൾട്രാ കീ. ഇപ്പോൾ ഇവിടെ എഫക്റ്റ് കൺട്രോൾ വിൻഡോയിൽ അൾട്രാ കീ എന്ന ഈ എഫക്റ്റ് ആക്റ്റീവായി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് മറ്റ് ക്ലിപ്പുകൾ കണ്ട പോലെ ക്രിയേറ്റ് എലിപ്സ് മാസ്ക്, ക്രിയേറ്റ് ഫോർ പോയിന്റ് പോളിഗൺ മാസ്ക് മുതലായിട്ടുള്ള ഓപ്ഷനുകളെല്ലാം കാണാം. അതായത് ഒരു മാസ്കിനുള്ളിൽ വെച്ച് നമുക്ക് ക്രോമോ ചെയ്യണമെങ്കിലാണ് ഈ ഓപ്ഷനുകൾ. നമ്മൾ ഈ ഓപ്ഷനിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. അതിനുശേഷം ഔട്ട്പുട്ട് കോമ്പോസിറ്റ് എന്ന് ഇവിടെ കാണുന്ന ഔട്ട്പുട്ട് ഈ കാണുന്ന വീഡിയോയാണ്. ഈ വീഡിയോ യഥാർത്ഥ രൂപമാണ് കോമ്പോസിറ്റ് എന്ന് പറഞ്ഞ് നമ്മളിവിടെ കാണുന്നത്. നമുക്കിത് ചേഞ്ച് ചെയ്ത് ആൽഫ ചാനലായോ, ആൽഫ ചാനൽ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയിലെ വൈറ്റ് ആണ് എടുത്ത് കാണിക്കുന്നത്, ആൽഫ ചാനലായോ കളർ ചാനലായോ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിവിടെ കോമ്പോസിറ്റ് മോഡിൽ തന്നെയാണ് ഈ വീഡിയോ ക്രോമോ ചെയ്യാൻ പോകുന്നത്. അതിന് താഴെ കാണുന്ന സെറ്റിംഗ്സിൽ ഡിഫോൾട്ട് സെറ്റിംഗ്സ്, റിലാക്സ്, അഗ്രസീവ്, കസ്റ്റം തുടങ്ങിയ പല സെറ്റിംഗ്സും ഉണ്ട്. അത് നമുക്ക് ഈ വീഡിയോയും ഈ ക്രോമോയും എത്തരത്തിൽ സെറ്റ് ചെയ്യണം എന്നാണ് കാണിക്കുന്നത്. ഞാനിവിടെ ഡിഫോൾട്ട് തന്നെയാണ് സെറ്റിംഗ്സ് കൊടുക്കുന്നത്. ഇവിടെ താഴെ കാണുന്ന കീ കളർ എന്ന ഈ കളർ പിക്കർ ഉപയോഗിച്ചാണ് നമ്മൾ ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്യാൻ പോകുന്നത്. അതിനായി നമുക്ക് ഈ പിക്കർ ഉപയോഗിച്ച് ഏത് കളറാണോ നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് ആ കളറിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ഈ പിക്കർ സെലക്ട് ചെയ്തതിന് ശേഷം ഈ വീഡിയോയിലെ ഗ്രീൻ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പോൾ ഈ ഗ്രീൻ സ്ക്രീൻ ഡിസേബിളായി പോയിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. അതിനുശേഷം ഈ കാണുന്ന എഡ്ജുകളെല്ലാം ഒന്ന് കറക്റ്റ് ആക്കുന്നതിനായി നമുക്ക് ഈ എഡ്ജിൻ്റെ സോഫ്റ്റ്നെസ് ഒന്ന് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനു മുമ്പ് ഈ വീഡിയോ സൂം ചെയ്ത് കാണാനായി ഞാനിവിടെ ഇതിൻ്റെ സൂമിംഗ് പേഴ്സൺ 100 ചേഞ്ച് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഈ എഡ്ജുകളിൽ ഒരു സോഫ്റ്റ്നെസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനായി ഞാനിവിടെ മാറ്റ് ക്ലീനപ്പ് എന്ന ഈ ഓപ്ഷനിൽ നിന്നും സോഫ്റ്റ്നെസ് ഒരു 10 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഈ എഡ്ജുകൾക്ക് ചുറ്റും ഒരു സോഫ്റ്റ്നെസ് വന്നിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ഈ സോഫ്റ്റ്നെസ് ഇനിയും വർദ്ധിപ്പിക്കാവുന്നതാണ്. സോഫ്റ്റ്നെസ് വർദ്ധിക്കുന്നതിനനുസരിച്ച് വീഡിയോയ്ക്ക് വരുന്ന മാറ്റം ശ്രദ്ധിക്കുക. ഞാനിവിടെ 10 തന്നെയാണ് സോഫ്റ്റ്നെസ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ വീഡിയോ ഒരു ക്രോമോ ആയി വന്നിരിക്കുന്നതായി നമുക്ക് കാണാവുന്നതാണ്. എങ്കിൽ പോലും നമ്മൾ കാണാത്ത പല ഷാഡോകളും ഈ വീഡിയോയിൽ ഉണ്ടായിരിക്കും.
അത്തരത്തിലുള്ള ഷാഡോകളെ റിമൂവ് ചെയ്യാനായി ഈ കോമ്പോസിറ്റ് മോഡ് നമുക്ക് ആൽഫ മോഡായി ചേഞ്ച് ചെയ്യണം. അതിനായി ഞാനിവിടെ ഈ കോമ്പോസിറ്റ് മോഡിൽ ക്ലിക്ക് ചെയ്തതുകൊണ്ട് ആൽഫ ചാനൽ എന്ന മോഡിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഈ കാണുന്നതെല്ലാം തന്നെ ഈ വീഡിയോയിൽ ഇനിയും റിമൂവ് ആയി പോവാത്ത ഷാഡോകളാണ്. ഈ ഷാഡോകൾ കളയാൻ വേണ്ടി ഞാനിവിടെ മാറ്റ് ജനറേഷനിലെ പെഡസ്റ്റൽ എന്ന ഈ ഓപ്ഷൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുകയാണ്, ഞാൻ വർദ്ധിപ്പിക്കുകയാണ്. ശ്രദ്ധിക്കുക, ഞാൻ ഈ വാല്യൂ വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് ഇവിടെ നിന്നും ആ ഷാഡോകൾ മാറിപ്പോയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും കോമ്പോസിറ്റ് മോഡിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ വീഡിയോ ക്രോമോ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ വീഡിയോയുടെ ട്രാൻസ്പെറൻസി എത്രമാത്രം ഉണ്ടെന്ന് കാണാനായി, അതല്ലെങ്കിൽ നമ്മൾ ക്രോമോ ചെയ്തതിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനായി മറ്റൊരു വീഡിയോ നമുക്ക് നമ്മളുടെ ടൈം ലൈനിലേക്ക് ഇൻസെർട്ട് ചെയ്യാം. അതിനായി നമ്മൾ നേരത്തെ തന്നെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള പെയിൻ സ്പ്ലാഷ് ഞാനിവിടെ ട്രാക്ക് ടുവിലേക്ക് ഇൻസെർട്ട് ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പോൾ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോഴിവിടെ ഈ പെയിൻറ്റുകൾ തിരിക്കുന്ന വീഡിയോയാണ് നമുക്ക് കാണാവുന്നത്. നമ്മൾ ക്രോമോ ചെയ്ത വീഡിയോ കാണാത്തത് എന്തുകൊണ്ടാണെങ്കിൽ പെയിൻറ് സ്പ്ലാഷ് എന്ന ഈ വീഡിയോയാണ് ട്രാക്ക് ടുവിൽ ആക്റ്റീവ് ആയിട്ടുള്ളത്. മുകളിലെ ട്രാക്കിലുള്ള വീഡിയോകളായിരിക്കും എപ്പോഴും പ്രോഗ്രാം മോണിറ്ററിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ക്രോമോ ചെയ്ത ഈ വീഡിയോ കാണാനായി ക്രോമോ എന്ന വീഡിയോ ഞാൻ പെയിൻറ് സ്പ്ലാഷ് എന്ന വീഡിയോയുടെ മുകളിലത്തെ ട്രാക്കിലേക്ക് ഡ്രാഗ് ചെയ്തിടുകയാണ്. അതിനുശേഷം പെയിൻറ് സ്പ്ലാഷ് എന്ന ഈ വീഡിയോ ഞാൻ ട്രാക്ക് വണ്ണിലേക്ക് ഡ്രാഗ് ചെയ്തിടുന്നു. ക്രോമോ എന്ന ഈ വീഡിയോ ഞാൻ ട്രാക്ക് ടുവിലേക്ക് ഡ്രാഗ് ചെയ്തിടുന്നു. ഇപ്പോൾ നമുക്ക് കാണാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള, നമ്മൾ ക്രോമോ ചെയ്തിട്ടുള്ള ഈ വീഡിയോ പെയിൻ സ്പ്ലാഷ് എന്ന വീഡിയോയുടെ മുകളിൽ വേറൊരു ലെയറായി നിൽക്കുന്നു. ഇപ്പോൾ പെയിൻ സ്പ്ലാഷ് എന്ന വീഡിയോയുടെ മുകളിൽ നമ്മളുടെ ക്രോമോ വീഡിയോ നമുക്ക് കാണാനാകും. ഈ വീഡിയോ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത്തരത്തിൽ മൂവ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. അതിനുശേഷം മോഷൻ സ്കെയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെറുതാക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇനി നമുക്ക് ഈ വീഡിയോയുടെ ടൈം ലെങ്ത്തും താഴെ കാണുന്ന പെയിൻ സ്പ്ലാഷിൻ്റെ ടൈം ലെങ്ത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഈ പെയിൻ സ്പ്ലാഷിനെ ക്രോമോ എന്ന ഈ വീഡിയോയുടെ ടൈം ലെങ്ത്തിലേക്ക് കൺവെർട്ട് ചെയ്യാനായി ഞാനിവിടെ നമ്മൾ നേരത്തെ പഠിച്ച റേ സ്ട്രെച്ച് ടൂൾ എന്ന ഈ ടൂൾ ഉപയോഗിച്ച് ഇത്തരത്തിൽ ഡ്രാഗ് ചെയ്ത് ഒരേ ടൈം ലെങ്ത് ആക്കുകയാണ്. ഈ ടൂൾ ഉപയോഗിക്കുമ്പോൾ ആ വീഡിയോ ഒരു സ്ലോ മോഷൻ വീഡിയോ ആയി കൺവെർട്ട് ആവും. ഇവിടെ നമുക്ക് ഈ വീഡിയോയുടെ മോഷൻ പ്രാധാന്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ ഡ്രാഗ് ചെയ്തെടുത്തത്. അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ ടൈം ലെങ്ത്തിന് സ്യൂട്ട് ആവുന്ന ബാക്ക്ഗ്രൗണ്ട് വീഡിയോ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് ഇൻസെർട്ട് ചെയ്യേണ്ടതാണ്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക ഇവിടെ ഇപ്പോഴും ഈ എഡ്ജുകളിൽ ചില ഷാഡോകൾ വന്നിരിക്കുന്നതായി നമുക്ക് കാണാം. ഈ ഷാഡോ നമുക്ക് കളയാനായി ഒരിക്കൽ കൂടി നമുക്ക് ഈ വീഡിയോയുടെ പെഡസ്റ്റൽ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനായി ഞാൻ കീബോർഡിൽ വി എന്ന് പ്രസ് ചെയ്തുകൊണ്ട് സെലക്ഷൻ ടൂൾ ആക്ടീവ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ക്രോമോ എന്ന ഈ വീഡിയോയിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഈ വീഡിയോയുടെ പെഡസ്റ്റൽ വാല്യൂ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പെഡസ്റ്റൽ വാല്യൂ വർദ്ധിപ്പിക്കുകയാണ്. ശ്രദ്ധിക്കുക, അതിനനുസരിച്ച് ഇവിടെ കാണുന്ന ആ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി പോയിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു വീഡിയോയിൽ നിന്നും ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്ത് കളഞ്ഞതിന് ശേഷം വ്യത്യസ്തങ്ങളായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുകളും എഫക്റ്റുകളും നൽകി നമുക്ക് ആ വീഡിയോയെ മനോഹരമാക്കാവുന്നതാണ്. ഈ കാലഘട്ടത്തിൽ പൊതുവേ എല്ലാം തന്നെ ഗ്രീൻ സ്ക്രീൻ ഷൂട്ട് ആയതുകൊണ്ട് ഒരു വീഡിയോ എഡിറ്റർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടതായി വരുന്ന എഫക്റ്റുകളിൽ ഒന്നാണ് അൾട്രാ കീയിംഗ്. ഇനി നമുക്ക് അഡോബ് പ്രീമിയർ പ്രോ സിസിയിലെ ഗ്രാബേജ് പോയിന്റ് എഫക്റ്റിനെ കുറിച്ച് പഠിക്കാം. പ്രധാനമായും മൂന്ന് തരം ഗ്രാബേജ് പോയിന്റ് എഫക്റ്റുകളാണുള്ളത്. അവ ഏതാണെന്ന് നമുക്ക് നോക്കാം. അതിനായി വീഡിയോ എഫക്റ്റിലെ കീയിങ്ങിൽ നിന്നും 8-point ഗ്രാബേജ് മെറ്റ് എന്ന ഈ എഫക്റ്റ് ഞാൻ നമ്മളുടെ വീഡിയോയിലേക്ക് ഇൻസെർട്ട് ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക, ഇപ്പോഴിവിടെ എഫക്റ്റ് കൺട്രോൾ വിൻഡോയിൽ ആ എഫക്റ്റ് ആക്റ്റീവായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ വീഡിയോയുടെ ഏതെങ്കിലും ഭാഗങ്ങൾ ക്രോപ്പ് ചെയ്യാതെ പ്രത്യേക രീതിയിൽ കട്ട് ചെയ്തെടുക്കാനാണ് ഇത്തരത്തിലുള്ള ഗ്രാബേജ് മാറ്റുകൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ വീഡിയോയിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, അതിനുശേഷം നമുക്ക് ഒന്ന് സൂം ഔട്ട് ചെയ്യാം. 25 സൂം ഔട്ട് ചെയ്യാം. ഇനി നമ്മൾ 8-point ഗ്രാബേജ് മാറ്റുന്ന ഈ എഫക്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ 8
നോഡുകൾ നമുക്ക് കാണാനാകും ഈ നോഡുകളിൽ നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് ഇത്തരത്തിൽ ഈ വീഡിയോ നമുക്ക് നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ശ്രദ്ധിക്കുക ഇവിടെ ഈ കാണുന്ന തരത്തിൽ നമുക്ക് വീഡിയോകൾ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇത്തരത്തിൽ തന്നെയാണ് 4 പോയിന്റ് ഗ്രാബേജ് മേറ്റും അതിനെ താഴെയുള്ള 16 പോയിന്റ് ഗ്രാബേജ് മേറ്റും നമുക്ക് ഈ എഫക്റ്റ് ഡിലീറ്റ് ചെയ്യാം അതിനു ശേഷം 16 പോയിന്റ് ഗ്രാബേജ് മേറ്റ് നമുക്ക് ഡ്രാഗ് ചെയ്ത് അപ്ലൈ ചെയ്യാം ഇനി നമ്മൾ 16 പോയിന്റ് ഗ്രാബേജ് മേറ്റിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ 16 നോഡുകൾ നമുക്ക് കാണാനാകും ഈ നോഡുകൾ ഉപയോഗിച്ചും നമുക്ക് ഇത്തരത്തിൽ പ്രത്യേക ഷേപ്പുകളിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഈ എഫക്റ്റുകളുടെ പ്രധാന പോരായ്മ എന്താണെങ്കിൽ ഈ എഫക്റ്റിന്റെ എഡ്ജിന് ഫെദർ നൽകുവാനുള്ള സൗകര്യം നമുക്കിപ്പോൾ ലഭ്യമല്ല ശ്രദ്ധിക്കുക ഈ കാണുന്ന എഡ്ജിന് ഫെദർ നൽകാൻ നമുക്ക് സാധിക്കുന്നതല്ല എങ്കിൽ പോലും പല അവസരങ്ങളിലും ഈ മൂന്ന് എഫക്റ്റുകൾ നമുക്ക് വളരെ സൗകര്യപ്രദമാണ് ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിൽ അഡോബ് പ്രീമിയർ പ്രോയിലെ മറ്റു ഓപ്ഷനുകളെക്കുറിച്ച് പഠിക്കാം